നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാത്രിയായിട്ടും കാണാതായപ്പോ ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, നിനക്കൊന്ന് ഫോൺ എടുത്ത് കാര്യം പറഞ്ഞൂടെ. ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയതായിരുന്നു. നാളെ കാലത്ത് സുമതേച്ചി ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരുന്നതല്ലേ. സുമതേച്ചി ആശുപത്രിയിൽ നിന്ന് വരുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിന് അമ്മയെ സഹായിക്കാൻ വേണ്ടി പോയതാ ഞാൻ. എന്തിനു പോയതാണെങ്കിലും നിനക്കൊന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നോ? ഇവിടെ എല്ലാരും ഉരുകി ചത്തു. ശ്രീകുട്ട മതി, അവൾ എത്തിയല്ലോ, പിന്നെന്തിനാ ഇനിയും നീ വഴക്ക് പറയുന്നത്? മോള് പോയി കിടക്കാൻ നോക്ക്, നാളെ കാലത്ത് എഴുന്നേക്കേണ്ടതല്ലേ. സുമിയെ കാണാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ തന്നെ പോണം. രാവിലെ പോകുമ്പോ മഹാദേവ ക്ഷേത്രത്തിൽ കയറി അവളുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്താൻ മറക്കണ്ട. കാലത്ത് അവളെ കെട്ടിയെടുക്കുന്നത് കാണാൻ ഞാൻ എന്തായാലും പോണില്ല. എനിക്കൊന്ന് ഉറങ്ങണം നന്നായി. ഇവര് ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നേ? എന്ത് പണിയാ ഈ അമ്മ കാണിക്കുന്നേ? എന്റെ പൊന്നു മോളെ, നിന്റെ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയല്ലോ, ദൈവം കാത്തു. അമ്മേ, അവളിനി ഈ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? അമ്മയ്ക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടുമല്ലോ. നീ വിണ്ടരുത്, എന്റെ പൊന്നുമോൾ ഇത്രയും ദിവസം ആശുപത്രി കിടന്നിട്ട് നീ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി കാണിച്ചോ? ഇല്ലല്ലോ. ഞാൻ എന്റെ പൊന്നുമോളെ ഒന്ന് കണ്ണുനിറയിൽ കണ്ടോട്ടെ, എന്നിട്ട് കൊണ്ടുപോയാ മതി റൂമിലേക്ക്. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ. എന്റെ തക്കുടൂന്റെ കയ്യും പിടിച്ച് വലത് കാലി വെച്ച് നീ കയറി വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇങ്ങനെയാണല്ലോ മോളെ നീ വന്നത്. ഇനി അങ്ങോട്ട് ഈ അച്ചമ്മയുണ്ട് നിനക്ക്. ഓടിച്ചാടി നടക്കുന്ന പഴയ സുമിതയായി നിന്നെ ഞാൻ കൊണ്ടുവരും. അച്ഛമ്മേ, അച്ഛമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. അകത്ത് ലിഫ്റ്റ് ഉണ്ട്, അതിൽ കയറ്റി മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോവാം. ഇതെല്ലാം പേഷ്യന്റിന്റെ മരുന്നുകളാണ്, ഓരോന്ന് കൊടുക്കേണ്ട സമയം ഇതിൽ എഴുതിയിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ, ഇത് വെച്ചോളൂ. താങ്ക് യു മാഡം. അമ്മ എന്തൊരു പണിയെ ഈ കാണിച്ചേ. ഈ സാധനത്തിന് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇന്ന് അവരുടെ വീട്ടുകാർ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ, അമ്മയ്ക്ക് അതങ്ങ് ചെയ്താ പോരായിരുന്നോ? അല്ലെങ്കിൽ തന്നെ അച്ഛമ്മയെ കൊണ്ട് ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക. ഇനി ഈ മാരണത്തിനെ കൊണ്ട് നോക്കണം എന്ന് പറഞ്ഞാ നീ മിണ്ടിപ്പോരുത്. സുമിതയെ കുറിച്ച് ഒരക്ഷരം നീ ഇനി മിണ്ടരുത്. മിണ്ടിയാ ഞാൻ ആ നാവ് പിഴുതെടുക്കും. ഈ കിടക്കുന്ന ആരാണെന്ന് നിന്റെ വിചാരം? ഗിരിയുടെ ഭാര്യ, പൊയ്യാരത്ത് കുടുംബത്തിന്റെ മൂത്ത മരുമകൾ, ഈ വീടിന്റെ ഭാഗ്യലക്ഷ്മി. എന്റെ മക്കളെക്കാളും വലിയ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ മരുമകൾക്കാ. മനസ്സിലായോ നിനക്ക്? അമ്മയ്ക്കിത് എന്താ പറ്റിയ? ഒരക്ഷരം മിണ്ടി പോരുത് നീ. ഈ കിടക്കുന്നത് നിന്റെ ഏട്ടത്തി അമ്മയാ. ഇവളെ കുറിച്ച് അറിയാതെയാണെങ്കിലും നിന്റെ വായിൽ നിന്ന് വീണു പോയെങ്കിൽ ആ മോശം വാക്കുകൾക്ക് ഇവളുടെ കാലിൽ തൊട്ട് മാപ്പ് പറ. അമ്മയ്ക്കിത് എന്താ പറ്റിയേ?
ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞതെല്ലാം ശരിയാ, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് സുമിതയുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. എടി, അവൾക്ക് എഴുന്നേറ്റ് നടക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും മാത്രമേ കഴിയാതെ ഉള്ളൂ. കാഴ്ചയ്ക്കും കേൾവിക്കും യാതൊരു തകരാറുമില്ല. സത്യാണോ അമ്മ പറയുന്നേ? പിന്നല്ലാതെ. സുമിത കോമ സ്റ്റേജിലാന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു അവള് കോമ സ്റ്റേജിലാണെന്ന്? അവളുടെ ഓപ്പറേഷൻ നടത്തിയ ന്യൂറോ സർജനോട് ഞാൻ സംസാരിച്ചതല്ലേ. സുമിതയ്ക്ക് ശാരീരികമായ ഒരു തളർച്ച സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തികളൊക്കെ അവള് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയുമ്പോ അത് നല്ലോണം ശ്രദ്ധിക്കണം. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവള് നമ്മളെ ഇനി എന്ത് ചെയ്യുമെന്ന് അമ്മ പറയുന്നേ? എടി, മണ്ടത്തരം പറയാതെ. ഈ അവസ്ഥയിൽ നിന്ന് അവള് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് കാലം ഒന്നും വേണ്ട എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ അവള് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഇതിനൊക്കെ എണ്ണി എണ്ണി നമ്മളോട് കണക്ക് ചോദിക്കും. അന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഗിരിയും കാണും അവളുടെ കൂടെ. ഞാൻ നിന്നെ സുമിതയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞത് അവള് കേക്കാനാ. നീ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അവളുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതങ്ങ് മാഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അതേതായാലും നന്നായി. അമ്മയുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നു. അമ്മായി അമ്മയുടെ സ്നേഹവും കരുതലും കണ്ടിട്ട് അവൾ അങ്ങ് അനിഞ്ഞു പോയി കാണും. എന്നാലും അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മണ്ടത്തരായി പോയെന്നേ ഞാൻ പറയൂ. അവളുടെ അമ്മയും അനിയത്തിയൊക്കെ അവിടെ വെറുതെ ഇരിക്കല്ലേ? കൊണ്ടുപോയി നോക്കാൻ പറയായിരുന്നില്ലേ അമ്മയ്ക്ക്? സുമിതയ്ക്ക് സംഭവിച്ച ഈ ദുരന്തത്തോടെ ഗിരി സുമിതയോട് നന്നായിട്ട് അടുത്തിട്ടുണ്ട്. സുമിതയെ ഈ അവസ്ഥയിൽ അവളുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്താൽ ഗിരിയും കൂടി അങ്ങോട്ട് പോവും. ഗിരി അങ്ങനെ ഭാര്യ വീട്ടിലെ നിത്യ സന്ദർശകനായാൽ ഇക്കണ്ട സ്വത്തുക്കളുടെയും ബിസിനസ്സുകളുടെയും ഒക്കെ കടിഞ്ഞാൺ സുമിതയുടെ വീട്ടുകാരുടെ കയ്യിലാവും. അങ്ങനെ ഒരു അബദ്ധത്തിന് നമ്മള് വഴിമരുന്നിട്ട് കൊടുക്കണം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ ആയി പോവില്ലേ അത്? അതുകൊണ്ടാ ഇത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും അവളെ നോക്കിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള കാലം സുമിത വീൽ ചെയറിൽ ജീവിക്കണോ അതോ എഴുന്നേറ്റ് നടക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഇപ്പോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.